മാർക്കറ്റിലെ പ്രധാനപ്പെട്ട എല്ലാ ഇൻഡെക്സും ഒരു മേജർ സപ്പോർട്ട് സോണിലാണ് ഉള്ളത് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. നിഫ്റ്റി 17400 ഇല്ലെങ്കിൽ 17450 എന്ന് പറയുന്ന പ്രധാന സപ്പോർട്ട് സോണിലാണ് ഉള്ളത്. അതേപോലെ ബാങ്ക് നിഫ്റ്റി 39600-700 എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോണാണ്. അതേപോലെ മിഡ് ക്യാപ്പിൻ്റെ സ്മോൾ ക്യാപ്പിൻ്റെ ഒക്കെ ചാർട്ട് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരു എന്താണ് ഒരു മേജർ സപ്പോർട്ടിലാണ് ഉള്ളത്. മാത്രമല്ല ഒരു ബിയറിഷ് സ്ട്രക്ചറാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി ഏകദേശം 18000 താഴെ സസ്റ്റെയിൻ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ലെവലായിരുന്നു 200 മൂവിങ് ആവറേജ് എന്ന് പറയുന്ന, ഇല്ലെങ്കിൽ 17400-450 ലെവൽ എന്ന് പറയുന്നത്. അത് ഏകദേശം ആ ഒരു ബഡ്ജറ്റിനോടനുബന്ധിച്ച് വന്ന് ആ ഒരു ലെവൽ ടെസ്റ്റ് ചെയ്യുകയും ആ ഒരു 200 മൂവിങ് ആവറേജിൽ സപ്പോർട്ട് എടുത്ത് റിവേഴ്സൽ വരികയുണ്ടായി. പക്ഷേ ആ ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പകരം ആ ഒരു 17400 എന്ന് പറയുന്ന, ഇല്ലെങ്കിൽ ആ ഒരു 200 മൂവിങ് ആവറേജ് ലെവലൊക്കെ ഏകദേശം ബ്രേക്ക് ചെയ്തു, ഇല്ലെങ്കിൽ ചെയ്യാൻ റെഡിയായി നിൽക്കുന്നു എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നമ്മൾ വീക്ക്ലി ചാർട്ട് മന്ത്ലി ചാർട്ടൊക്കെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബിയറിഷ് കണ്ടിന്യൂഷൻ പാറ്റേൺ ഫോം ചെയ്യുന്നത് പോലെയാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. സോ ഇനി വരുന്ന ആഴ്ചകളിൽ എൻ്റെ സജഷൻ എന്ന് പറയുന്നത്, ഇനി വരുന്ന ആഴ്ചകളിൽ ഇതിനു മുൻപുള്ള പല വീഡിയോയിലും നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 18300 ഇല്ലെങ്കിൽ 250 എന്ന് പറയുന്ന ആ ഒരു റെസിസ്റ്റൻസ് സോണിൻ്റെ മുകളിൽ മാത്രമേ നമ്മൾ എന്താവുള്ളൂ ഒരു ബുള്ളിഷ് വ്യൂവിൽ ട്രേഡ് എടുക്കാൻ വേണ്ടി, ഒരു ബുള്ളിഷ്നെസ് ആവുകയുള്ളൂ. അതുകൊണ്ട് ആ ഒരു ലെവൽ ക്രോസ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളത്. സോ പറഞ്ഞു വരുന്നത്, വരുന്ന ആഴ്ചകളും സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം, ഇല്ലെങ്കിൽ ഇക്വിറ്റിയിൽ ക്യാഷ് ബൈ ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ആഴ്ചകൾ തന്നെയായിരിക്കും. കാരണം നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പല സ്റ്റോക്കുകളും പെർഫോം ചെയ്തില്ല. മഹീന്ദ്ര സി ഐ പോലുള്ള രണ്ടോ മൂന്നോ ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ സ്റ്റോക്കുകൾ മാത്രമാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. കാരണം ഓവറോൾ മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് നടക്കുമ്പോൾ നിങ്ങൾക്കറിയാം മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പിലൊന്നും അത്ര നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യത കുറവാണ്. സോ നമുക്ക് അടുത്ത ആഴ്ച നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവലുകൾ ഏതൊക്കെയാണ്, ഇല്ലെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പോകാൻ സാധ്യതയുള്ള ലെവലുകൾ ഏതൊക്കെയാണ്, ഇല്ലെങ്കിൽ മാർക്കറ്റ് ഇത്രത്തോളം ബേറിഷായി നിൽക്കുമ്പോഴും ഒരു ബുള്ളിഷ്നെസ്സോടുകൂടി നിൽക്കുന്ന ഇൻഡെക്സ് ഏതാണ്, ഇല്ലെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. നമുക്കേതായാലും വീഡിയോയിലോട്ട് പോവാം. ഇത് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടാണ്. ഇതിൽ നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് 200 EMA ആണ്, എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ആണ്. ഈ ഒരു മൂവിങ് ആവറേജ് പ്രകാരം 200 ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു ബഡ്ജറ്റിൻ്റെ അന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലോ ഏകദേശം 17350 ആ ഒരു ലെവൽ തൊട്ട് ഏകദേശം 17450 എന്ന് പറയുന്ന ലെവൽ വരെ നമുക്കൊരു സപ്പോർട്ട് സോണാണ്. സോ ആ ഒരു സോണിലും മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. വരുന്ന ആഴ്ച ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 16800 എന്ന് പറയുന്നത് 16800 എന്ന് പറയുന്ന ലെവലാണ് നെക്സ്റ്റ് ടാർഗറ്റായിട്ട് ആസ് പെർ ടെക്നിക്കൽ അനാലിസിസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇതിനിടയിൽ നമുക്ക് കാര്യമായിട്ടുള്ള ഒരു പ്രധാന സപ്പോർട്ട് സോണുകളൊന്നും തന്നെ ഇല്ല. 17000 ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് ലെവലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി വീക്ക്ലി ചാർട്ടിലോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. വീക്ക്ലി ചാർട്ടിൽ എന്താണ്, ഒരു ലോവർ ലോ പ്രൈസ് ആക്ഷനാണ്. ഞാൻ കഴിഞ്ഞ ഇതിനു മുമ്പിലത്തെ ആഴ്ചത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ്, ഈ ഒരു 18300 മുകളിൽ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ലോവർ ലോ സ്ട്രക്ചറിനൊരു മാറ്റം വരുള്ളൂ. സോ ഇവിടെ ഇങ്ങനെ ഒരു ലോവർ ലോ ഫോർമേഷനാണ്. ഇതൊരു സെൽ ഓഫ് ക്യാൻഡിൽ വന്നു, അതിനുശേഷം വീണ്ടും അവിടുന്ന് ഒരു സെൽ ഓഫ് ക്യാൻഡിൽ വരികയാണ്. സോ ഇവിടെ വീണ്ടും ഒരു കണ്ടിന്യൂഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നമുക്ക് ടാർഗറ്റ് 16800. സോ ഈ ഒരു ലെവൽ, ഈ ഒരു 17400-350 എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് സോൺ തന്നെയാണ്. സോ ഇനി നിങ്ങൾ നെക്സ്റ്റ് വീക്ക് ഒരു ബിയറിഷ് ബേസിൽ ട്രേഡ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീക്ക്ലി ക്യാൻഡലിൻ്റെ ലോയ്ക്ക് താഴെ മാത്രം ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മാത്രമല്ല ഈ ഒരു വീക്ക്ലി ക്യാൻഡലിൻ്റെ ലോ കട്ട് ചെയ്തു എന്ന് വിചാരിച്ച് വരണം എന്നില്ല. കാരണം ഇതൊരു 436 ആണ് വരുന്നത്. ഏകദേശം ഈ ഒരു 350 വരെ നമുക്കൊരു സപ്പോർട്ട് സോൺ ഉണ്ട്, അത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി വീക്ക്ലി ചാർട്ടിൽ നമ്മൾ 50 മൂവിങ് ആവറേജിലോട്ട് വരികയാണ്. ഡെയിലിയിൽ നമുക്ക് എന്താണ് 200 മൂവിങ് ആവറേജ് EMA ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട്. സോ നമ്മൾ വീക്ക്ലി ചാർട്ടിൽ 50 EMA പ്ലോട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ 200 മൂവിങ് ആവറേജ് സപ്പോർട്ട് എടുത്തു കയറി എന്ന് പറയുന്നത് പോലെ തന്നെ 50 EMA-യിലും സപ്പോർട്ട് എടുത്താണ് മാർക്കറ്റ് ഇതിനു മുൻപേ കയറിയത്. ലാസ്റ്റ് വീക്ക് വന്ന് സപ്പോർട്ട് എടുത്തതും അവിടെയാണ്, രണ്ടാഴ്ചകൾക്ക് മുമ്പ്. സോ ഏകദേശം ആ ഒരു എക്സാക്ട് 50 EMA-യ്ക്ക്
എക്സാക്ട് ആ ഒരു പോയിന്റിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ നിന്നൊരു ബ്രേക്ക് ഡൗൺ വന്ന് താഴോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു 50 മൂവിങ് ആവറേജ് ബ്രേക്ക് ഡൗണും കൂടിയാണ് നടക്കുന്നത്. ഇനി നിഫ്റ്റി, ഓക്കെ, ഇനി നിഫ്റ്റിയിൽ നമ്മൾ ഡെയിലി ചാർട്ടിൽ EMA പകരം SMA പ്ലോട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, നമുക്ക് കുറച്ചും കൂടെ താഴെയാണ് സപ്പോർട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സിമ്പിൾ മൂവിങ് ആവറേജ് പ്രകാരം ഏകദേശം 17,350 ആണ് നമുക്ക് സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ മൂവിങ് ആവറേജിൻ്റെ സപ്പോർട്ടായിട്ട് വരുന്നത്. സോ അത് ഓർത്ത് വെക്കുക. EMA ആണ് ബ്രേക്ക് ആയിട്ടുള്ളത്, SMA ബ്രേക്ക് ആയിട്ടില്ല. ഇനി നിഫ്റ്റി ബാങ്കിൻ്റെ കാര്യത്തിലോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ എസ് എം എ പ്രകാരം എന്താണ് ഈ ഒരു സോൺ ഇപ്പോഴും ബ്രേക്ക് ആയിട്ടില്ല. മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 33,400 തൊട്ട് ഈ ഒരു 700 വരെ ആ ഒരു 300 പോയിൻ്റ് സോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ തന്നെയാണ്. ഇനി നമ്മൾ SMA മാറ്റി വീക്ക്ലി ചാർട്ടിൽ 50 EMA പ്ലോട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിഫ്റ്റീൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടെ എന്താണ് എക്സാക്റ്റ് ആ ഒരു പോയിൻ്റിലാണ് ഉള്ളത്, ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇനി 200 EMA ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ചാർട്ടിൽ ഏകദേശം ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഈ ഒരു മൂവിങ് ആവറേജ് ഒക്കെ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് നോക്കുന്നത് കൊണ്ട് നമുക്ക് മാർക്കറ്റിൽ ഉറപ്പായും മാർക്കറ്റ് താഴെ പോകുന്നോ മുകളിൽ പോകുന്നോ ഒന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പക്ഷേ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട മൂവിങ് ആവറേജ് ലെവലുകളൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെൽ ഓഫ് വരാനുള്ള സാധ്യതയുണ്ട്. അതിനെ ബേസ് ചെയ്ത് നമുക്ക് ട്രേഡ് എടുക്കാനും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ പകരം ഇക്വിറ്റി ട്രേഡ് എടുക്കുന്നവർക്കും അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് എടുക്കുന്നവർക്ക് എന്താണ് പൊസിഷൻ സൈസിങ് കുറയ്ക്കുന്നതിനും മാത്രമല്ല ഒരു എന്താ പറയുക ഒന്ന് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെയുള്ള ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് മൂവിങ് ആവറേജ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അനാലിസിസ് നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും, മാറി നിൽക്കണോ എങ്ങനെയാണെന്നുള്ളത്. ഇനി നിഫ്റ്റി മിഡ് ക്യാപ്പിൻ്റെ കാര്യത്തിലോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, നിഫ്റ്റി മിഡ് ക്യാപ്പിൻ്റെ ചാർട്ടിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മൂവിങ് ആവറേജിനൊക്കെ താഴെയാണ്. അതുകൊണ്ട് ഞാൻ ഓക്കെ EMA ബ്രേക്ക് ചെയ്തു. ഇനിയുള്ളത് SMA ആണ്. ഓൾമോസ്റ്റ് SMAയും ബ്രേക്ക് ചെയ്ത പോലാണുള്ളത്. ഇനി ഈ രണ്ട് മൂവിങ് ആവറേജും ഞാൻ ഹൈഡ് ചെയ്തതിന് ശേഷം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് സോൺ ആണല്ലേ ഇത്. പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണാണ് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ ഉണ്ടാകുന്ന പ്രൈസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ലോവർ ലോ ഫോർമേഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ എന്താണ് ഒരു ബ്രേക്ക് ഡൗൺ സ്ട്രക്ചറാണ് മിഡ് ക്യാപ്പിൽ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കുക, ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ മേ ബി ഫർദർ സെല്ലിങ് മിഡ് ക്യാപ്പിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി സ്മോൾ ക്യാപ്പിലോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, നിഫ്റ്റി ഓക്കെ നിഫ്റ്റി സ്മോൾ ക്യാപ്പിലോട്ട് വരികയാണെങ്കിലും മാറ്റമൊന്നുമില്ല. ഇതേപോലെ തന്നെ എന്താണ് ഒരു സപ്പോർട്ട് സോണിൽ തന്നെയാണ് ഉള്ളത്. മാത്രമല്ല ആ ഒരു സപ്പോർട്ട് സോൺ എന്താണ് ഒരു ബിയറിഷ് പ്രൈസ് സ്ട്രക്ചറാണ് വരുന്നത്, ഒരു ലോവർ ലോ ഫോർമേഷനോട് കൂടിയാണ് വരുന്നത്. സോ ആ രണ്ട് ലെവലുകൾ നോക്കുക. നിഫ്റ്റി ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട് സോണിലാണ്, ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് സോണിലാണ്, മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് സപ്പോർട്ട് സോണിലാണ്. സോ ഇത് ബ്രേക്ക് ചെയ്യുന്നൊരു സാഹചര്യം വരികയാണ് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു സെൽ ഓഫ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി ഇത്രയും സെക്ടറിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് എന്ന് പറയുന്നത് നിഫ്റ്റി PSE സെക്ടറാണ്. പലപ്പോഴായിട്ട് ഞാൻ വീഡിയോയിൽ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു സെക്ടറിനെ കുറിച്ച്. ഈ ഒരു സെക്ടർ എന്താണ് കഴിഞ്ഞ 10-15 വർഷമായിട്ട് കൺസോൾട്ടേഷനിലാണ് ഉള്ളത്. മാർക്കറ്റ് താഴെ പോയിട്ടും ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് പ്രൈസ് റിജക്ഷൻസ് നമുക്ക് മന്ത്ലി ചാർട്ടിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് പല രീതിയിൽ സെല്ലിങ് വന്നിട്ടും ഈ ഒരു സെക്ടറിനെ ബാധിക്കുന്നില്ല. പകരം ഇതൊരു ബ്രേക്കൗട്ടിനുള്ളൊരു റീസൺ കാത്തിരിക്കുകയാണ്. ബ്രേക്കൗട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പം നല്ല രീതിയിലുള്ള റാലി ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി നിഫ്റ്റി PSE സെക്ടറിലെ സ്റ്റോക്കുകളൊക്കെ ഏതൊക്കെയാണെന്ന് നിങ്ങൾ നോക്കുക, ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു മാർക്കറ്റ് റിവേഴ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു ബുള്ളിഷ് സ്റ്റേജിലോട്ട് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ് തരാൻ സാധ്യതയുള്ള ഒരു സെക്ടറാണ് നിഫ്റ്റി PSE സെക്ടർ എന്ന് പറയുന്നത്. ഇനി ഇതിനുള്ളിൽ തന്നെ ഒരു NTPC നമ്മളൊരു സ്റ്റോക്ക് എടുത്ത് നോക്കാം.
ഓക്കെ, NTPC ന്റെ സ്റ്റോക്ക് എടുത്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഓൾറെഡി മാർക്ക് ചെയ്തു. ഈ ഒരു സ്റ്റോക്കും കഴിഞ്ഞ 10-15 വർഷമായിട്ട് കൺസോൾട്ടേഷനിലാണ്. ഈ ഒരു 185 എന്ന് പറയുന്നത് എന്താണ്, ഒരു റെസിസ്റ്റൻസ് സോണാണ്. അതിൻ്റെ മുകളിൽ 200 ഇല്ലെങ്കിൽ 220-240 ഒക്കെ റെസിസ്റ്റൻസ് കിടപ്പുണ്ട്. എന്നാലും ഓവറോൾ ആ ഒരു നിഫ്റ്റി BSE സെക്ടറുമായിട്ടുള്ള ഒരു സിമിലർ പ്രൈസ് സ്ട്രക്ചറാണ് ഇതിനും വരുന്നത്. മാർക്കറ്റ് പലപ്പോഴായിട്ട് വീണപ്പോഴും ഈ ഒരു എന്താണ് ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. മന്ത്ലി ക്യാൻഡലിൽ നമുക്കൊരു റിജക്ഷൻസ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. സോ ഈ ഒരു 185 ഇല്ലെങ്കിൽ 180 മുകളിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, NTPC. ഇനി അതേപോലെ തന്നെയുള്ള ഒരു സ്റ്റോക്കാണ് ഗെയിൽ സ്റ്റോക്ക്. ഇതിൻ്റെ ഡെയിലി ചാർട്ടിലോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഗെയിലിൽ ഇവിടെ ഒരു റിവേഴ്സൽ നമുക്ക് ചാർട്ടിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആസ് പെർ ഡെയിലി ചാർട്ടിൽ നമുക്കിവിടെ ഒരു റിവേഴ്സൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി വീക്ക്ലി ചാർട്ടിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിലും ഒരു റിവേഴ്സലാണ്. നമ്മളുടെ നെക്സ്റ്റ് അടുത്തൊരു പ്രധാന റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് ഇതാണ്. ഗെയിലിനെ സംബന്ധിച്ചിടത്തോളം പ്രധാന ഒരു റെസിസ്റ്റൻസ് സോണാണ്. 110-115 വരെ ഒരു റെസിസ്റ്റൻസ് സോണാണ്. സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റിസ്കി എൻട്രി കൺസിഡർ ചെയ്യാം. ഈ ക്യാൻഡിലിൻ്റെ ലോയൊക്കെ സ്റ്റോപ്പ് ലോസ് ഇടാം. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ഫസ്റ്റ് ടാർഗറ്റ് ഇത് സെറ്റ് ചെയ്യുക. അപ്പോൾ റിസ്ക് റിവാർഡ് നിങ്ങൾക്ക് 1:1 ഇല്ലെങ്കിൽ അത്ര ഫേവറബിൾ ആയിരിക്കില്ല. ഇപ്പം 103 ആണുള്ളത്. സ്റ്റോപ്പ് ലോസ് ഒരു 95 ഇട്ടാലും 8 രൂപ സ്റ്റോപ്പ് ലോസ് വരും. ടാർഗറ്റ് ഏകദേശം ഒരു 8 രൂപ ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ 115. ഒക്കെ 1:1 ട്രേഡ് എടുക്കാം. അതിനുശേഷം ഈ ഒരു മേജർ റെസിസ്റ്റൻസ് സോണിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക. അതിനുശേഷം മാത്രം ഫർദർ ഡിസിഷൻ എടുക്കുക. ഇതിൻ്റെ മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു 132-130 എന്ന് പറയുന്ന സോണാണ് പ്രധാനപ്പെട്ട ഒരു സോൺ വരുന്നത്. ഈ ഒരു 120-121 ഒരു റെസിസ്റ്റൻസ് സോൺ തന്നെയാണ്. ഓക്കെ, സോ NTPC നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അതായത് ഇപ്പോൾ ബൈ ചെയ്യാനോ നാളെ ബൈ ചെയ്യാനോ അല്ല ഞാൻ പറയുന്നത്, മുമ്പോട്ടുള്ള റിവേഴ്സൽ മാർക്കറ്റിൽ വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു റാലിയുടെ മുന്നിൽ നിൽക്കുന്ന സ്റ്റോക്കുകളായിരിക്കാം NTPC, ഗെയിൽ എന്ന് പറയുന്ന സ്റ്റോക്ക്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത ആഴ്ചത്തെ ബ്രേക്ക് ഔട്ടിനുള്ള സ്റ്റോക്കുകളുടെ ലിസ്റ്റിൽ കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല. കാരണം നിങ്ങൾക്കറിയാം മാർക്കറ്റിൽ എല്ലാ സ്റ്റോക്കുകളും തന്നെ വീണുകൊണ്ടിരിക്കുകയാണ്, റിവേഴ്സൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ നമ്മളുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ ഷെയർ ചെയ്തിട്ടുള്ള ഒരു ചാർട്ടാണ് വണ്ടർല ഹോളിഡേയ്സ്. ഈ ഒരു ചാർട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ്. ഇത് ഏകദേശം 26 February. ഇനി 1-2 ദിവസം കൂടിയേ ഉള്ളൂ. ആ 2 ദിവസം കൂടെ കഴിയുകയാണ്, ഇത് ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ വലിയ മോശമില്ലാത്തൊരു മന്ത്ലി ക്ലോസിംഗ് നമുക്കിവിടെ കിട്ടും. മാത്രമല്ല വളരെ നല്ലൊരു ബ്രേക്ക് ഔട്ട് കൂടിയാണ്. ഇനി വീക്ക്ലി ചാർട്ടിലോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ വീക്ക്ലി ചാർട്ട് എന്താണ്, ഒരു ഇൻസൈഡ് ക്യാൻഡിലാണ്. സോ ഈ ഒരു ഇൻസൈഡ് ക്യാൻഡിലിൻ്റെ ഹൈ എല്ലാം കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് എൻട്രി കൺസിഡർ ചെയ്യാം. ഡെയിലി ചാർട്ടിലോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, മാർക്കറ്റിൽ ഒരു സെല്ലിങ് വരുമ്പോഴും ഈ ഒരു സ്റ്റേജിൽ കൺസോൾട്ടേഷൻ നടത്തിക്കൊണ്ട് ഇവിടെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോക്കിന് സാധിക്കുന്നുണ്ട്. സോ മോശമില്ലാത്ത ഒരു നല്ലൊരു എൻട്രി തന്നെയാണ് ഈ ഒരു വണ്ടർല എന്ന് പറയുന്ന നമുക്കറിയുന്ന നമ്മളുടെ കമ്പനിയുടെ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ആഴ്ചത്തിൽ നമ്മൾ വണ്ടർല എന്ന് പറയുന്ന ഷെയർ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഗെയിലും നമ്മളുടെ NTPC നോക്കി വെക്കുക. അത് ആ ഒരു സെക്ടർ മൊത്തത്തിൽ ബുള്ളിഷ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇനി ഞാൻ ചാർട്ട് നോക്കിയപ്പോൾ കണ്ട 2-3 സ്റ്റോക്കുകളുടെ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ടാണ്. മഹീന്ദ് CI ഓട്ടോ, നമ്മളുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ഈ ഒരു 300 ലെവലിൽ സജസ്റ്റ് ചെയ്തതാണ്. ഇവിടെ നിന്ന് ഏകദേശം ഈ ഒരു സ്റ്റോക്ക് 47% അപ്പായിട്ടുണ്ട്. ഓക്കെ, 47 ഇല്ലെങ്കിൽ നിയർ 50 നിങ്ങൾ കൂട്ടിക്കോളും. ഇനി നമ്മൾ ഇതിന് മുമ്പ് സജസ്റ്റ് ചെയ്തിട്ടുള്ള നമ്മളുടെ ഒരു ചാർട്ടാണ് മോൾടെക് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റോക്ക് നമുക്ക് എത്രയാണ്, ഏകദേശം ഈ ഒരു ബ്രേക്ക് ഔട്ട് ലെവലിൽ നിന്ന് അല്ലേ 140 നമ്മൾ പറഞ്ഞത്, 140 പറഞ്ഞത്. ഈ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ ശേഷം 140 ഏകദേശം എന്താണ് നമുക്കൊരു 275 വരെ എത്രയാണ്, ഏകദേശം വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു റിട്ടേൺ നമുക്ക് 92% നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ എന്താണ് കിട്ടി. ഓക്കെ, അടുത്ത ഒരു സ്റ്റോക്കാണ് TD പവർ സിസ്റ്റം. ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ഏകദേശം 99-100 ലെവലിൽ സജസ്റ്റ് ചെയ്തതായിരുന്നു. ഏകദേശം അന്ന് നമുക്ക് 50% റിട്ടേൺ തന്നു. ഇപ്പോൾ ഏകദേശം ആ ഒരു ലെവലിലാണുള്ളത്. അതേപോലെ തന്നെ സെൻടെക്. ഓക്കെ, ഈ സ്റ്റോക്കുകൾ ഞാൻ ഇപ്പം റീസെൻ്റ്ലി കഴിഞ്ഞ ആഴ്ച ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതാണ്. ഈ ഒരു സ്റ്റോക്ക് നമ്മൾ 2 തവണ സജസ്റ്റ് ചെയ്തതാണ്. ഒന്ന് 107 സജസ്റ്റ് ചെയ്തതാണ്,
പിന്നെ രണ്ടാമത് അത് ഈ ഒരു ഹൈ കട്ട് ചെയ്തപ്പോഴും നമ്മൾ സജസ്റ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഏകദേശം 130% ഓളം തന്നതാണ്. ഇത് 2020 അല്ലാട്ടോ, 21 സജസ്റ്റ് ചെയ്ത കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന പല സ്റ്റോക്കുകൾ 100%, 50%, 70%, 150%, 200% നമുക്ക് കിട്ടാറുണ്ട്. ചിലത് ഇപ്പം മോൾടെക്കിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 2-3 മാസം കൊണ്ട് കിട്ടി, ഇല്ല 4 മാസം കൊണ്ട് കിട്ടി. ചില സ്റ്റോക്കുകൾ 1 ഇയർ, ചില സ്റ്റോക്കുകൾ 7 മന്ത്സ്. ഓക്കെ, അപ്പം നമ്മളുടെ സ്റ്റോപ്പ് ലോസ് പല സ്റ്റോക്കുകളിലും 20-25% നമുക്ക് സ്റ്റോപ്പ് ലോസും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറയുന്ന സ്റ്റോക്ക് ഇപ്പം എക്സാമ്പിൾ വണ്ടർല തന്നെ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ താഴെ വെച്ചുകൊണ്ട്, ഓക്കെ, ഇതിൻ്റെ താഴെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എത്രയാണ് ഏകദേശം ഇവിടെ നിന്ന് ഒരു എത്രയാണ് 50-60% ഒക്കെ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മളിപ്പോൾ പല സ്റ്റോക്കിലും കണ്ട പോലെ ഇത് ഇവിടെ നിന്ന് 50% മൂവ് ചെയ്തു എന്ന് വിചാരിച്ചോ. ഓക്കെ, നമുക്ക് കിട്ടുന്ന റിസ്ക് റിവാർഡ് എത്രയാണ്? നമുക്ക് ഇവിടെ നിന്ന് എൻട്രി എടുത്തു, ഇത് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചു, സ്റ്റോപ്പ് ലോസ് ഏകദേശം, ഓക്കെ, നമുക്ക് കിട്ടുന്ന റിസ്ക് റിവാർഡ് എത്രയാണ്? നമുക്ക് 2.5 ഇല്ലെങ്കിൽ 2.2 ഇല്ലെങ്കിൽ 2.3 ഒക്കെ നമുക്ക് റിസ്ക് റിവാർഡ് കിട്ടും. നമ്മൾ എത്രയാണ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്? ഏകദേശം 25% ആവറേജ് നമുക്ക് സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ടെന്ന് ചിന്തിച്ചോ. ഓക്കെ, ഒരു 20-25% സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ടെന്ന് വിചാരിച്ചോ. സോ 25% സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് 50% ടാർഗറ്റ് നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം. പക്ഷേ ഇനി ഇത് ഹോൾഡ് ചെയ്യുന്നതിൻ്റെ സമയം, ചിലപ്പോൾ ഹോൾഡ് ചെയ്യുന്നതിൻ്റെ സമയം ഇങ്ങനെയേ ഒരു ക്യാൻഡിലായിരിക്കില്ല കയറിപ്പോകുന്നത്. ഇങ്ങനെ പോയി പിന്നെ വന്ന് റീടെസ്റ്റ് നടത്തി പിന്നെ കയറി പിന്നെ പോയി പിന്നെ പോയി, ഏകദേശം ഇങ്ങനെയായിരിക്കും പോകുന്നത് ഇതിൻ്റെ പ്രൈസ് സ്ട്രക്ചർ. ഇനി നമ്മളിപ്പോൾ ഒരു മന്ത് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ 2023 മേ ബി 2024 ഈ ഒരു 50%, അല്ലെങ്കിൽ 2023 ലാസ്റ്റ് ആയിരിക്കും, മേ ബി 2-3 മന്ത്സിൽ നമുക്ക് വരികയും ചെയ്യും. പക്ഷേ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ നിങ്ങൾ എൻട്രി എടുത്തിട്ട് പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസും പ്രോപ്പറായിട്ട് പൊസിഷൻ സൈസിങ്ങും വെച്ചിട്ട് നിങ്ങൾ എന്താ പറയുക, പ്രോപ്പർ റിസ്ക് റിവാർഡിൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല എന്താ പറയുക ബെനിഫിറ്റ് കിട്ടും. ഈ മാർക്കറ്റിൽ വരുന്ന ഷോർട്ട് ടൈം കറക്ഷൻ ഒന്നും പേടിക്കണ്ട. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വണ്ടർല ബ്രേക്ക് ചെയ്ത് 450 പോകുമ്പോഴേ കുറേ ആൾക്കാർ മെസ്സേജ് അയക്കും, ഞാൻ ബുക്ക് ചെയ്യണോ, എന്താ ചെയ്യേണ്ടത്, വാങ്ങണോ, വിൽക്കണോ, കൊടുക്കണോ. ഇനി ഇവിടെ നിന്ന് ഈ ഒരു സ്റ്റോക്ക് റീടെസ്റ്റിന് വരുമ്പം പറയും അന്ന് എനിക്ക് ഇത്ര പ്രോഫിറ്റായിരുന്നു, ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്, അതായത് പിന്നെ തിരിച്ച് കയറുമ്പം പറയും ഞാൻ പണ്ട് കണ്ട അതേ പ്രൈസിലെത്തിയിട്ടുണ്ട്, ഇപ്പോൾ വിറ്റ് മാറട്ടെ. അപ്പം സോ അധികം ഇമോഷൻസ് ഒന്നും ഇല്ലാതെ ഞാൻ പറയുന്നത് മാർക്കറ്റ് ഇങ്ങനെ കയറി കഴിഞ്ഞു പിന്നെ ഒരു കറക്ഷൻ വന്നു മാർക്കറ്റിൽ, ഇപ്പോൾ വരുന്ന പോലെ മേ ബി സ്റ്റോക്ക് വീണ്ടും 390 വരും, പിന്നെ കയറും, പിന്നെ ഇവിടെ ആയിരിക്കും, ഇവിടുന്ന് ആയിരിക്കും, പിന്നെ ആയിരിക്കും സഡനായിട്ട് എന്തെങ്കിലും ഒരു യുദ്ധം വരുന്നു ഇല്ലെങ്കിൽ ഒരു പ്രശ്നം വരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സഡനായിട്ടുള്ളൊരു ഫാൾ വരും. ഓക്കെ, ആ ഒരു ഇഷ്യൂ സോൾവ് ആകുന്ന പോലെ തന്നെ അങ്ങനെയേ കയറും. അങ്ങനെ എന്താണ് ഇത് നമുക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് തരും. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഈ ഒരു മൂവ്മെൻറ്റ്സിൽ നമുക്ക് പേഷ്യൻസ് ഓർഡർ ഹോൾഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു റിട്ടേൺ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇനി നിങ്ങളുടെ പൊസിഷൻ സൈസിങ് ശരിയല്ല എന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റ് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അത് ആരുടെയും കുറ്റമല്ല. ഈവൻ ഞാനടക്കം വലിയ പൊസിഷൻ സൈസിങ്ങിലാണ് ട്രേഡ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്ന പ്രശ്നമാണ്. നമുക്ക് തോന്നുന്നു ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ട് വരും, സഡൻ പോകും, അപ്പോൾ നമ്മൾ 1000 ക്വാണ്ടിറ്റി മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് ബെനിഫിറ്റ് ആയില്ലേ എന്ന് വിചാരിക്കും. എന്നിട്ട് എന്താ പറ്റുക, ഇവിടെ നിന്ന് മാർക്കറ്റ് ഇവിടം വരെ കയറി പിന്നെ നമ്മൾ വലിയ പ്രോഫിറ്റ് കാണും. 1000 ക്വാണ്ടിറ്റിക്ക് ചിലപ്പോൾ 10,000, 20,000 ഒക്കെ പ്രോഫിറ്റ് കാണും. പിന്നെ താഴോട്ട് വരുമ്പം പേടിയാവും. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ഹോൾഡ് ചെയ്യണോ വിൽക്കണോ. പിന്നെ ഇവിടെ എത്തുമ്പം പറയും ഞാൻ ഈ 30,000 രൂപ പ്രോഫിറ്റ് കണ്ട ട്രേഡാണ്, ഇപ്പോൾ അത് 40,000 രൂപ ലോസിലാണ്, എന്താ ചെയ്യേണ്ടത്. സോ ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പല മിസ്റ്റേക്കുകളും ഞാനടക്കം ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് എടുത്തെടുത്ത് പറയുന്നത്. അത് എടുത്തു പറയുന്നത് ഞാൻ പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല, നിങ്ങളുടെ നല്ലതിനും മാത്രമല്ല എനിക്കതൊരു റിമൈൻഡർ കൂടിയാണ് നിങ്ങളോട് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പം പൊസിഷൻ സൈസിങ് കുറച്ചുകൊണ്ട് എൻട്രി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പൊസിഷൻ സൈസിങ് ചെറുതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 1,00,000 രൂപ ഉണ്ട്, നിങ്ങളൊരു 6,000 രൂപയ്ക്ക് ഇത് മേടിച്ചിട്ടുള്ളൂ, അതായത് ഏകദേശം ഒരു 20 ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു 15 ക്വാണ്ടിറ്റിയെ നിങ്ങൾ ഈ ഒരു സ്റ്റോക്ക് മേടിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമെന്ന് നമുക്ക് കുഴപ്പമില്ല. കാരണം എന്താണ്, നമുക്ക് അധികം പാനിക് ഉണ്ടാവില്ല. സോ പൊസിഷൻ സൈസിങ് ഒക്കെ കുറച്ചുകൊണ്ട് പ്രോപ്പറായിട്ട് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.